ബിസ്മില്ലാഹി വസ്സലാമു ബിസ്മി ലാഹി ആലിഹി വസ്സലാംസൂലില്ല അജ്മീൻ അമ്മാബാദ് വാഹനത്തിലേക്ക് കയറുമ്പോൾ ഓതേണ്ട ആയത്ത് റി ദുആകൾ ദുഗാവുകൾ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആദ്യമായി വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കയറുക വാഹനത്തിൽ കയറിയിരുന്നതിന് ശേഷം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുള്ളതുപോലെ മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് വട്ടം തക്ബീർ ചൊല്ലിയതിന് ശേഷം ഈ ആയത്ത് ഓതുകിബൂൻ പിന്നീട് ഈ ദുവാ ചെയ്യുക اللهم انا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى، اللهم هون علينا سفرنا هذا وطب عنا بعده، اللهم انت الصاحب في السفر والخليفة في الأهل، اللهم اني اعوذ بك من وعثاء السفر وكآبة المنظر. ി ഫിൽമാലി വൽ അഹിൽ യാത്രയിൽ നിന്ന് മടങ്ങുമ്പോഴും നബിസുല്ലാഹു അലൈ തങ്ങൾ ഈ പറഞ്ഞ കിറ് ആയത്ത് ദുഹാവുകൾ ചെയ്യാറുണ്ടായിരുന്നു കൂട്ടത്തിൽ മടങ്ങുന്ന സമയത്ത് ആ ഇബൂന താ ഇബൂന ആബിദൂന അലി റബിനിദൂൻ എന്നുകൂടി കൂട്ടി നബിസുല്ലാഹു അലൈവസ മാ തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സഞ്ചാരപാതയിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും ഈ കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ട വിക്കുറും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുഹാബി ജാബിർ റലി അള്ളാഹു താലാൻഹു പറയുന്നു കുഞ്ഞ ഇതാ സിനർന ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ കയറ്റം കയറുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു വയ് നസൽ സബ്ബഹിനാ കയറ്റം ഇറങ്ങുമ്പോൾ ഞങ്ങൾ സുബഹാനാഹ് എന്ന് തസ്ബീഹും ചൊല്ലുമായിരുന്നു അപ്പോൾ കയറ്റം കയറുമ്പോൾ തക്ബീർ ചൊല്ലുക അള്ളാഹു അക്ബർ കയറ്റം ഇറങ്ങുമ്പോൾ സുബഹാനാഹ് എന്ന് തസ്ബീഹ് ചൊല്ലലും സുന്നത്താണ് യാത്ര ചെയ്യുമ്പോൾ പല സ്റ്റോപ്പുകളിലും ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്ന ദർ ചൊല്ലാനും നബിസ്ണ്ട് അലൈഹി പഠിപ്പിക്കുന്നുണ്ട് വസല്ല മാത്തങ്ങൾ പറയുന്നു ഒരു സ്ഥലത്ത് ഇറങ്ങുന്നയാൾക്ക് എന്ന ദിക്കർ ചൊല്ലിയാൽ ആ സ്ഥലത്ത് നിന്ന് അവൻ യാത്ര ചെയ്യുന്നതുവരെ ഒരു കാര്യവും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല വാഹനത്തിൽ കയറുമ്പോൾ ഓതേണ്ട ആയത്ത് വിക്കറുകളുടെ അർത്ഥം ഇപ്രകാരമാണ് സുബാന ലീ സഹർ അലനാ ഹാദുനുങ്കലിൻ ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു എത്രയോ പരിശുദ്ധൻ ഞങ്ങൾ അത് കീഴ്പ്പെടുത്താൻ കഴിവുള്ളവരായിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാകുന്നു അള്ളാഹുവാ അള്ളാഹുവേ ഞങ്ങളുടെ ഈ യാത്രയിൽ നന്മ ചെയ്യലിനെയും നിനക്ക് എതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കലിനെയും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു വമീനൽ അമലി മാത്തറുള്ള നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തികളെയും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അള്ളാഹുമ്മ ഹവ്വിൻ അലൈന സഫർ ന ഹാദ അള്ളാഹുവേ ഞങ്ങളുടെ യാത്രയിലെ പ്രയാസങ്ങളെ നീ ഞങ്ങൾക്ക് നിസാരമാക്കണേ നിസ്സാരമാക്കണേ അന്ന ബോദഹു ഈ യാത്രയുടെ ദൂരത്തെ ഞങ്ങൾക്ക് നീ ചുരുക്കിത്തരുകയും ചെയ്യണേ അന്ത സ്വാഹിബു ഫി സഫർ അള്ളാഹുവേ നീയാണ് യാത്രയിലെ ഞങ്ങളുടെ കാവൽക്കാരൻ കുടുംബത്തിലെ കാര്യകർത്താവും നീയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സഫർ യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു വിഷമിപ്പിക്കുന്ന കാഴ്ചയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു വസൂഇൽ ഫിൽ മാലി വൽ കുടുംബത്തിലും സമ്പത്തിലും വിഷമമുണ്ടാക്കുന്ന രൂപത്തിലുള്ള മടക്കത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ തിക്രദ്വാഹുകൾക്ക് പുറമെ മടങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ക്ർ ആ ഇബോന താ ഇബോന ആ ബിദൂന അലി ഹാമിദൂൻ അതിൻ്റെ അർത്ഥം ഞങ്ങൾ യാത്രയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നവരും റബ്ബിലേക്ക് പശ്ചാത്തപിക്കുന്നവരും ഞങ്ങളുടെ റബ്ബിന് ആരാധന ചെയ്യുന്നവരും അവനെ സ്തുതിക്കുന്നവരുമാണ് എന്നാണ് അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി വാഹനത്തിൽ കയറുമ്പോൾ ഈ ദിക്കറു ദുഹാവുകൾ ചൊല്ലാൻ മറക്കരുത് അതുപോലെ വാഹനം കയറ്റം കയറുന്ന സമയത്ത് തക്ബീർ ചൊല്ലുകയും കയറ്റം ഇറങ്ങുന്ന സമയത്ത് തസ്ബീഹ് ചൊല്ലുകയും വേണം ഒരു സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നാൽ അതു ബിക്കലി മാത്തില്ലാഹി താം മാത്തിമിൻമാ ഹലപ്പ് എന്ന ദിക്കറും ശ്രദ്ധിക്കുകയും വേണം ഈ കിർ ദുവാളിലൂടെ ശുഭകരമായ യാത്ര അള്ളാഹു താല നമുക്ക് നൽകുന്നതാണ് അള്ളാഹു മസല്ല സയ്യദിന വസല്ലിം വസലിം അലഹമുല്ലാഹി ആലമീൻ